മച്ച് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പോലെ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പോകുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട്സ് ഓർഗാനിക് കെമിസ്ട്രി? ഓക്കെ, ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് കാർബൺ കോമ്പൗണ്ട്സ്. ഓക്കെ, കാർബൺ കോമ്പൗണ്ട്സുമായി ഡീൽ ചെയ്യുന്ന ഒരു കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് ഇത് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാ കാർബൺ കോമ്പൗണ്ട്സും ഇല്ല, ചില എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് ഏതെന്ന് വെച്ചാൽ ചില സിമ്പിൾ സാൾട്ട്സായ ഈ കാർബണേറ്റ്സ്, ഓക്സൈഡ്സ്, കാർബൈഡ് പോലുള്ള ചില സിമ്പിൾ സാൾട്ടുകൾ ഒഴികെ ബാക്കി എല്ലാ കാർബൺ കോമ്പൗണ്ടുമായിട്ട് ഡീൽ ചെയ്യുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓർഗാനിക് കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കുറച്ച് ഹിസ്റ്ററി പാർട്ടിലേക്ക് പോയി നോക്കാം. ഈ ബേർസിലസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഒരു വൈറ്റൽ ഫോഴ്സ് തിയറി പ്രപ്പോസ് ചെയ്തു. ഈ ഓർഗാനിക് കെമിസ്ട്രിയുടെ സ്റ്റാർട്ടിങ് ടൈമിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അതിന്റെ ഹിസ്റ്ററി പാർട്ടാണ്. അപ്പോൾ ബേർസിലസ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ്, അദ്ദേഹം എന്ന് പറഞ്ഞൊരു സ്വീഡിഷ് കെമിസ്റ്റ് ആണ് ഈ ബേർസിലസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ വൈറ്റൽ ഫോഴ്സ് തിയറി പ്രപ്പോസ് ചെയ്തു. അപ്പോൾ ഈ വൈറ്റൽ ഫോഴ്സ് തിയറി എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വൈറ്റൽ ഫോഴ്സ് തിയറി പറയുന്നത് ഇതാണ്. വൈറ്റൽ ഫോഴ്സ് തിയറി പറയുന്നതെന്ന് വെച്ചാൽ ഒരു വൈറ്റൽ ഫോഴ്സ് ആണ് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഫോർമേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഒരു വൈറ്റൽ ഫോഴ്സ് കാരണമാണ് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാം ഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഈ വൈറ്റൽ ഫോഴ്സ് തിയറി പറയുന്നത്. ബട്ട് ഇതിനെ ഡിസ്പ്രൂവ് ചെയ്തു. ആര്? ഒരു സയന്റിസ്റ്റ് വന്ന് നമ്മൾ ഈ ഒരു തിയറി ഡിസ്പ്രൂവ് ചെയ്തു. ഓക്കെ, അത് ഏത് ഇയറിലെന്ന് വെച്ചാൽ 1828. ഓക്കെ, 1828 വരുന്നത്. ആരാണ് ആ സയന്റിസ്റ്റ്? നമ്മുടെ ഫ്രെഡറിക് ബൂളർ, എഫ് ഉള്ള എന്നാണ് നമ്മൾ എൻസൈഡ് കൊടുത്തേക്കുന്നത്, അങ്ങനെ പഠിക്കാം, എഫ് ഉള്ള. ഓക്കെ, അദ്ദേഹമാണ് ഇത് ഡിസ്പ്രൂവ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഇത് ഡിസ്പ്രൂവ് ചെയ്തത് നമുക്ക് നോക്കാം. അദ്ദേഹം ഡിസ്പ്രൂവ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനൊരു റിയാക്ഷൻ ചെയ്തു. ഈ അമോണിയം സൈനൈറ്റിന് ഹീറ്റ് കൊടുത്തു. ഈ അമോണിയം സൈനൈറ്റിന് ഹീറ്റ് കൊടുത്തപ്പോഴത്തേക്ക് അത് യൂറിയായിട്ട് മാറി. ഓക്കെ, ഇത് ലാബിൽ ചെയ്തതാണ് കേട്ടോ. അമോണിയം സൈനൈറ്റിന് ഹീറ്റ് കൊടുത്തു. പിന്നെ കുറച്ച് റിയേഷൻ കൂടെ ഉണ്ട്, എന്നാലും നമുക്കിങ്ങനെ നോക്കാം. അമോണിയം സൈനൈറ്റ് ഹീറ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്തായിട്ട് മാറി? യൂറിയായിട്ട് മാറി. ഓക്കെ, അങ്ങനെ ആദ്യമായിട്ടൊരു ഓർഗാനിക് കോമ്പൗണ്ടായ യൂറിയ ഒരു ഇനോർഗാനിക് കോമ്പൗണ്ടായ അമോണിയം സൈനൈറ്റിൽ നിന്ന് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കത്തിയല്ലോ. എന്താ ഒരു വൈറ്റൽ ഫോഴ്സ് തിയറി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്തിൻ്റെ ഫോർമേഷന്? ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഫോർമേഷൻ എന്ന് കത്തിയല്ലോ. അപ്പോൾ ബേർസിലസിന്റെ ആ ഒരു തിയറി ഇവിടെ ഡിസ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. ആര്? ഫ്രെഡറിക് ബൂളർ. എങ്ങനെ? ഇനോർഗാനിക് കോമ്പൗണ്ടായ ഈ അമോണിയം സൈനൈറ്റ്, ഇതാണ് അമോണിയം സൈനൈറ്റ് കേട്ടോ, അതിനെ ഹീറ്റ് ചെയ്ത് ഓർഗാനിക് കോമ്പൗണ്ടായ യൂറിയ അദ്ദേഹം സിന്തസൈസ് ചെയ്തു. അങ്ങനെ അദ്ദേഹം ഈ ഒരു തിയറിയെ ഡിസ്പ്രൂവ് ചെയ്തു. ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് വരണമൊന്നും ഉണ്ടാകുള്ളൂ. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ ചറപറ ഓരോന്നൊക്കെ വരുമായിരുന്നു, ഓരോരോ കണ്ടുപിടുത്തങ്ങൾ ഓരോരുന്നു. പിന്നീട് വന്നിട്ട് അസറ്റിക് ആസിഡിനെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇപ്പോൾ നല്ല കോമൺ ആണല്ലോ അസറ്റിക് ആസിഡ്. അതിനെ പ്രിപ്പയർ ചെയ്താൽ കോൾബി എന്നുള്ള സയന്റിസ്റ്റ് പ്രിപ്പയർ ചെയ്തു. അത് 1845. അതുപോലെ തന്നെ ബർത്തലോട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് മീതേൻ ഉണ്ടല്ലോ, നമ്മുടെ മീതേന് ബർത്തലോട്ട് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് എന്ത് ചെയ്യുക 1856 മീതേനെയും പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഹിസ്റ്ററി പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹിസ്റ്ററി പാർട്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നമുക്ക് ഈ ഹൈബ്രിഡൈസേഷൻ ഒക്കെ നോക്കണം. നമ്മൾ ഈ CC സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് അതിൻ്റെയൊക്കെ ഹൈബ്രിഡൈസേഷൻ ഒക്കെ ഒന്ന് നോക്കണം. അതൊക്കെയാണ് നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്. ഈ CC സിംഗിൾ ബോണ്ട് sp3 ഹൈബ്രിഡൈസേഷനാണ്. അപ്പോൾ എല്ലാ ഡബിൾ ബോണ്ട് വരുമ്പോഴത്തേക്ക് അത് sp2, അതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ടിന് sp ഹൈബ്രിഡൈസേഷനാണ്. ഓക്കെ, sp ഹൈബ്രിഡൈസേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇതിൻ്റെ അത് ട്രിപ്പിൾ ബോണ്ട് വരുന്നത് ഇതല്ലേ ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ എന്തോ ഇപ്പോൾ നമ്മൾ എച്ചും കൂടെ ആയിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ ഇവിടെ 2H, ഇവിടെ എങ്ങനെയാ, ഇവിടെ 1 2 3 4 CH2 ഇവിടെ ഇങ്ങനെയല്ലേ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക എളുപ്പത്തിന്. ഇവിടെ നോക്കി, ഇവിടെ ആൾക്കാർ ഏറ്റവും ചെറുത് വരുന്ന ഏതിലാണ്? ഈ ട്രിപ്പിൾ ബോണ്ടിലേ. കാര്യം എന്ന് വെച്ചാൽ ഒരു 2 സൈഡിൽ ഒരു എച്ചും കൂടെയല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് അത് sp അല്ലേ അവളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത്, അതുകൊണ്ട് sp. പിന്നെ ഓരോന്ന് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഒരു പിയും കൂടെ കൂടി വന്ന് sp, നെക്സ്റ്റ് xp2, നെക്സ്റ്റ് xp3, അങ്ങനെ പോകും. ഈ ഒരു രീതിയിൽ ഓർത്ത് വയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞു തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ x ക്യാരക്ടർ പരിശോധിക്കണമെങ്കിൽ എങ്ങനെ വരും? നോക്കി, x ക്യാരക്ടർ എത്ര പെർസെൻറ്റേജ് x ക്യാരക്ടർ ഉണ്ടോ നമ്മൾ നോക്കാൻ പോകണം. ഇവിടെ നോക്കിയ ടോട്ടൽ 4 ഉണ്ട് അല്ലേ, അതിൻ്റെ അകത്ത് ഒരു എസ്സേ ഉള്ളൂ. അപ്പം 1/4 ഓക്കെ ഇൻറ്റു 100 നോക്കുവാണ്. അപ്പോൾ 100/4 എത്രയാണ്? പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യണം. 25%. ഓക്കെ, അപ്പം sp3 25% എസ് ക്യാരക്ടറാണ് വരുന്നത്. അങ്ങോട്ട് എഴുതിയിരിക്കാം 25%. ഇവിടെ നോക്കിയേ, ഇവിടെ എങ്ങനെയാണ് ഇവിടെ മൂന്നെണ്ണം ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു എസ് അല്ലേ, അപ്പം 1/3 × 100. ഇത് നോക്കുമ്പോൾ ഇങ്ങനെ 100/3 ഏകദേശം ഒരു 33.33% ഇത്ര എസ് ക്യാരക്ടർ. ഇനി നമ്മൾ അടുത്ത് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ രണ്ടെണ്ണം ഉള്ളതിൽ ഒരെണ്ണം, അപ്പം 50% എസ് ക്യാരക്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നിടത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും എസ് ക്യാരക്ടർ കൂടുതൽ ഏതിനാണ്? എസ് പിയിലാണ് അല്ലേ. എസ് പിയിൽ 50% എസ് ക്യാരക്ടർ ഉണ്ട്. എസ് പി 2 ആയപ്പോൾ 33.33%, എസ് പി 3യിൽ 25%. അതുപോലെ തന്നെ ഈ എസ് ക്യാരക്ടർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഓക്കെ, ഇലക്ട്രോ നെഗറ്റിവിറ്റി എസ് ക്യാരക്ടറും ഡയറക്ട്ലി പ്രപ്പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എസ് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഏതിനാണ്? എസ് പിക്ക് അല്ലേ. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡർ ഇവർ മൂന്ന് പേരും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയണം? SP ഗ്രേറ്റർ ദാൻ, SP2 ഗ്രേറ്റർ ദാൻ, SP3. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇതിൻ്റെ അകത്ത് 4 അറേഞ്ച്മെൻറ്റ് ഉള്ളതിൽ ഇതിൻ്റെ അകത്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ബേസിൽ ഏതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വയ്ക്കുക. ഫൈബോണിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആയ ഫീച്ചേഴ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് പറയുന്നത് വെച്ചാൽ all the atoms directly attached to carbon atoms of double bond line same plane എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ നമുക്കിപ്പം CH2 ഡബിൾ ബോണ്ട് CH2 ഈ ഒരു എക്സാമ്പിൾ എടുത്ത് വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ all atoms directly attached to carbon atoms of double bond എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ ബോണ്ടുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരുന്ന ആറ്റംസ്, അതായത് ഇവിടെ ഏതൊക്കെയാണ്? ഈ 2 ഹൈഡ്രജൻ ആറ്റംസ് അല്ലേ. ഈ 2 ഹൈഡ്രജൻ ആറ്റംസ് ഓരോ സൈഡിലും ഉള്ള ഈ 2 ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഇവിടെ ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതെന്താ പറഞ്ഞിരിക്കുന്നത്? ബോണ്ട് ലൈൻ സെയിം പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ട്? ഇവിടെ 3 ആറ്റംസ്, ഇവിടെ 3 ആറ്റംസ് ഉണ്ട്, ടോട്ടൽ 6 ആറ്റംസ് അല്ലേ. അപ്പോൾ ഇത് പറഞ്ഞതനുസരിച്ച് ഇവിടെ ഈ 6 ആറ്റംസും എന്തിലാണ് നടന്നത്? സെയിം പ്ലെയിനിലാണ് ഈ 6 ആറ്റംസും ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതെന്താ നോക്കാം. ഈ പി ഓർബിറ്റൽസ് ഉണ്ടല്ലോ, അവർ മ്യൂച്വലി പാരലായിരിക്കും. ഓക്കെ, 2 പി ഓർബിറ്റലും മ്യൂച്വലി പാരലായിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, മ്യൂച്വലി പാരലായിട്ടായിരിക്കും നിൽക്കുന്നത്. ബട്ട് ആ ഒരു മോളിക്യൂൾ ഉണ്ടല്ലോ, ആ ഒരു മോളിക്യൂളിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഏത്? ഈ പി ഓർബിറ്റൽസ്. ഓക്കെ, പി ഓർബിറ്റൽസ് തമ്മിൽ പാരലായിരിക്കും, ബട്ട് ആ ഒരു മോളിക്യൂളിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതുപോലെ സി ഡബിൾ ബോണ്ട് സി ഇങ്ങനൊരു കേസ് വന്നിട്ട് ബാക്കി ബാലൻസ് പോകണം. ഈ ഒരു കേസിൽ എന്താ റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. മീൻസ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നൊരവസ്ഥ. ഇപ്പം നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പൊച്ചങ്ങ ഉണ്ടല്ലോ, പൊച്ചങ്ങ അറിയാമല്ലോ നിങ്ങൾക്ക്, നിങ്ങൾ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ പൊച്ചങ്ങ മീൻസ് തേങ്ങയുടെയൊക്കെ ചെറിയൊരു രൂപമുണ്ടല്ലോ. അപ്പോൾ ഈ പൊച്ചങ്ങ 2 പൊച്ചങ്ങ തമ്മിൽ നമ്മൾ ഈർക്കിൽ പണ്ടൊക്കെ കൊച്ചിലെ കളിക്കുമ്പോഴത്തേക്ക് ഈർക്കിലുണ്ട് 2 പൊച്ചങ്ങ തമ്മിൽ അത് യോജിപ്പിക്കുമല്ലോ. എന്നിട്ട് ഒരു ഈർക്കിൽ വെച്ചാണ് യോജിപ്പിക്കുന്നതെങ്കിൽ എന്താ നമുക്കത് ഏത് സൈഡിലോട്ടും കറക്കാൻ പറ്റുമല്ലേ. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കറക്കിക്കൊണ്ടേ ഇരിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് കറക്കി കൊണ്ടുപോകാനായിട്ട് കറക്കി ഇങ്ങനെ കൊണ്ടുപോകും. ബട്ട് ഇവിടെ നോക്കി അപ്പം അങ്ങനെയല്ല, ആ 2 പൊച്ചങ്ങയുടെ ഇടയിൽ 2 ഈർക്കിലുണ്ടെന്ന് വെച്ചോ, കറക്കൽ നടക്കുമോ? ഇല്ല, കറക്കാൻ നേരത്തേക്ക് ആ 2 ഈർക്കിലല്ലേ അങ്ങ് ഒടിഞ്ഞു പോകും. അതുപോലെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥയും. ഓക്കെ, സി ഡബിൾ ബോണ്ട് ആയിട്ടുള്ള കേസിൽ, സി ഡബിൾ ബോണ്ട് സിയുടെ കേസിൽ ഇങ്ങനെയുള്ള ഒരു കറക്കൽ എന്താ പോസിബിൾ അല്ല. അല്ലാത്ത കേസാണെങ്കിൽ ഒരു ബോണ്ടേ ഉള്ളെങ്കിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. മീൻസ് അതാണ് റൊട്ടേഷൻസ് റെസ്ട്രിക്റ്റഡ് എന്ന് പറയാൻ കാര്യം. അതുപോലെ തന്നെ ഇതാണ് ഒരു മോളിക്യൂൾ എന്ന് വെച്ചോ. ഓക്കെ, ഇപ്പോൾ സീം കൂടെ ഒരു മോളിക്യൂൾ എന്ന് വെച്ചാൽ അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ ആക്ച്വലി ഇങ്ങനെ ഒരു ബോണ്ടൊന്നും അല്ലല്ലോ. ബോണ്ട് ഇങ്ങനെ ഒരു ലൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യിക്കൊന്നുമില്ല. ആക്ച്വലി ഇതൊക്കെ ഇലക്ട്രോൺ ക്ലൗഡ്സ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഈ 2 പി ഓർബിറ്റൽസും പാരലും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ ഈ പി ഓർബിറ്റൽ ഈ മോളിക്യൂളിന് പെർപെൻഡിക്കുലറായിട്ട് മുകളിലും താഴെ ഇങ്ങനെ നിൽക്കുമായിരിക്കും അല്ലേ, ഇലക്ട്രോൺ ക്ലൗഡ് പോലെ ഇങ്ങനെ നിൽക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ ഈസിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവരിങ്ങനെ അങ്ങ് വിജിലിപ്പിച്ചിരിക്കുക അല്ലേ, അങ്ങനെ നമുക്ക് പറയാം. ആണെങ്കിൽ ഇവരെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുക അല്ലേ. സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ പൈ ബോണ്ടുണ്ടല്ലോ, ഈ പൈ ബോണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പൈ ബോണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ട് നോക്കാം. ഓർഗാനിക് കോമ്പൗണ്ട്സ് മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് അസൈക്ലിക്കും, മറ്റേത് സൈക്ലിക്കും. ഓക്കെ, പേര് പോലെ തന്നെയാണ് കാര്യങ്ങൾ. സൈക്ലിക് എന്ന് പറയുമ്പോഴത്തേക്ക് ആ 2 നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അസൈക്ലിക്കില് സൈക്ലിക് അല്ലാത്ത മീൻസ് ജോയിൻ ചെയ്തിട്ടില്ല, ഒരു സ്ട്രെയിറ്റ് ചെയിനായിട്ടാണ് പോകുന്നത് അസൈക്ലിക് കോമ്പൗണ്ട്സ്. അതിൽ സൈക്ലിക്കിൽ തന്നെ വീണ്ടും 2 ഡിവിഷൻ കാണുന്നുണ്ട്. ഏതൊക്കെയെന്ന് വെച്ചാൽ ഹോമോസൈക്ലിക്കും heterocyclic. Homocyclic means same meaning varunathu. Appo same type of atoms vechittana homocyclic varunathu. Heterocyclic means avada different ennalle meaning hetero oda meaning thana different ennalle. So avada different type of atoms avada varunnundu. Ee homocyclic ane വീണ്ടും രണ്ടായി ഡിവൈഡ് ആക്കുന്നുണ്ട് allycyclic ഉം aromatic ഉം. Okay. Then next aromatic വീണ്ടും ഡിവൈഡ് ആക്കി benzenoid ഉം non benzenoid ആയിട്ട് ഡിവൈഡ് ആക്കുന്നുണ്ട്. Okay, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരോന്നിനെ പറ്റിയിട്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് ഏതാ അസൈക്ലിക് നോക്കാം. അസൈക്ലിക് കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾ വരുന്നത് ഇതുപോലുള്ള സ്ട്രെയിറ്റ് ചെയിൻ മോളിക്യൂൾസ് ആണ്. സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഇവിടെ ബ്രാഞ്ച് ചെയിനും വരും. ഓക്കെ, ബ്രാഞ്ച് ചെയിനും ആയിട്ടുള്ള ഓക്കെ സ്ട്രെയിറ്റ് ആയിട്ടും പിന്നെ ബ്രാഞ്ച് ആയിട്ട് വരുന്നവരും വരും. മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ ഈ രണ്ട് എൻഡ് തമ്മിൽ കൂട്ടിമുട്ടാത്തത് ആണ് ഇതിൽ വരുന്നത് അസൈക്ലിക്കിൽ വരുന്നത്. ഓക്കെ, ബ്രാഞ്ചിലായിട്ടുള്ളതും വരും അതിൻ്റെ അകത്ത്. മെയിൻ പോയിന്റ് എന്താണ്, രണ്ട് എൻഡും തമ്മിൽ ഇവിടെ ഒന്നും കൂട്ടിമുട്ടിയിട്ടില്ലല്ലോ, രണ്ട് എൻഡും തമ്മിൽ കൂട്ടിയിട്ടില്ല. ഇവിടേക്ക് നല്ല ബ്രാഞ്ച് വരുന്നുണ്ടല്ലോ, എന്നാലും രണ്ട് എൻഡും തമ്മിൽ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ലല്ലോ. സോ ഇങ്ങനത്തെയുള്ള കോമ്പൗണ്ട്സ് ആണ് ഏതിന്റെ അണ്ടറിൽ വരുന്നത്, അസൈക്ലിക്കോ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സിൽ. ഓക്കെ, ക്ലോസ് ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് എൻഡ് തമ്മിൽ കൂട്ടിമുട്ടിയിട്ടില്ല, മീൻസ് സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്. അത് തന്നെ രണ്ടായി ഡിവൈഡ് ആക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു, ഹോമോസൈക്ലിക്കും ഹെട്രോസൈക്ലിക്കും നമ്മൾ പറഞ്ഞതല്ലേ. അപ്പോൾ ഹോമോസൈക്ലിക്കും വീണ്ടും രണ്ടാക്കി ഡിവൈഡ് ആക്കിയിട്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അലീസൈക്ലിക്കും അരോമാറ്റിക്കും ആണ് ആ രണ്ട് ടൈപ്പുകൾ. അതിൽ അലീസൈക്ലിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരുന്നത് ഒരു റിംഗ് കോമ്പൗണ്ട്സ് ആയിട്ട് വരുവാണ്, ഇങ്ങനെ ഒരു റിംഗ് ആയിട്ട് ഇങ്ങനെ വരുവാണ്. ഇതാണ് അലീസൈക്ലിക്കിന്റെ കേസ്. ഇങ്ങനെയാണ് കുറേ റിംഗ് കോമ്പൗണ്ട്സ് ആയിട്ട് നിൽക്കുന്നതാണ് അലീസൈക്ലിക്ക്. ബട്ട് ചില കേസിൽ നമ്മൾ ഇവിടെ കാർബോസൈക്ലിക്ക് അല്ലെങ്കിൽ ഹോമോസൈക്ലിക്കിൻ്റെ ഒരു ബ്രാഞ്ചായിട്ടാണല്ലോ അലീസൈക്ലിക്ക് പറഞ്ഞത്. അപ്പോൾ എല്ലായിടത്തും കാർബൺ ആറ്റംസ് തന്നെയാണ് വരേണ്ടത് അല്ലേ. ബട്ട് ചില കേസിൽ ഹെറ്ററോ ആറ്റംസ് അവിടെ വരുന്നുണ്ട്. അത് വളരെ റെയറാണ്, എന്നാലും ചില കേസിൽ അവിടെ വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, അലീസൈക്ലിക്ക്. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ, നെക്സ്റ്റ് ബ്രാഞ്ച് എന്ന് വെച്ചാൽ അരോമാറ്റിക് ആണല്ലേ. അരോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. അതിനെ പറ്റിയിട്ട് അരോമാറ്റിസിറ്റിയുടെ റൂളും അതൊക്കെ നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, അതായത് നമ്മുടെ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. കുറേ റൂളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം. ഈ അരോമാറ്റിക് തന്നെ രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. ഏതാണ്, ബെൻസിനോഡ് കോമ്പൗണ്ട്സും നോൺ ബെൻസിനോഡ് കോമ്പൗണ്ട്സും. ബെൻസിനോഡ് കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിലൊരു ബെൻസിൻ റിംഗ് ഉള്ളതാണ്. ബെൻസിൻ റിംഗ് അറിയാലോ, ഇതാണ് നമ്മുടെ ബെൻസിൻ റിംഗ്. അതറിയല്ല, ഇത് ആണ് ബെൻസിൻ റിംഗ്. ഓക്കെ, അപ്പോൾ ബെൻസിൻ റിംഗ് ഉള്ളതിനെ നമ്മൾ ബെൻസിനോഡ് കോമ്പൗണ്ട്സ് എന്നും ബെൻസിൻ റിംഗ് ഇല്ലാത്തതിനെ നോൺ ബെൻസിനോഡ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുക. ഇത് ട്രോപ്പോളോൺ ആണ് കേട്ടോ. നോൺ ബെൻസിനോഡ് കോമ്പൗണ്ട്സിൻ്റെ എക്സാമ്പിൾ ആണ് ഈ ട്രോപ്പോളോൺ എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രക്ചർ പഠിച്ചു വെച്ചേക്കണം, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇനി വരുന്ന ഓർഗാനിക്സിൻ്റെ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ ട്രോപ്പോളോണിനെ പറ്റിയിട്ടൊക്കെ കാണും. നമുക്ക് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി അങ്ങനത്തെ രീതിയിലൊക്കെ ഒരു കേസിലൊക്കെ നമ്മൾ ട്രോപ്പോളോണിനെ കാണും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഒന്ന് പഠിച്ചു വെക്കുക, നമുക്ക് പിന്നീട് ആവശ്യം വരും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഹെറ്ററോസൈക്ലിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്നുമില്ല, അതിൻ്റെ അകത്ത് എന്താ ഒരു ഹെറ്ററോ ആറ്റം കൂടെ വരുന്നു, അത്രയും കൂടെ ഉള്ളൂ. ഇത് നമുക്ക് ഓർഗാനിക് നെയിമിങ്ങിലേക്കാണ് പോകേണ്ടത്.